വാടക കെട്ടിടത്തിൽ എത്ര നാൾ തുടരാനാകുമെന്ന ആശങ്കയിലാണ് മലപ്പുറം സർക്കാർ വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ. ഇനിയും വാടക തുക നൽകാനാവില്ലെന്ന് നഗരസഭ അറിയിച്ചതോടെയാണ് ഇത്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നിരാശയാണ് ഉണ്ടായിട്ടുള്ളത്. കടമുറികൾക്ക് മുകളിൽ കാണുന്ന രണ്ട് നിലകളിലാണ് ജില്ലയിലെ ഏക വനിതാ കോളേജിന്റെ പ്രവർത്തനം. നാല് ബിരുദ കോഴ്സുകളിലായി 348 കുട്ടികളാണ് പഠിക്കുന്നത്. മലപ്പുറം ബോയ്സ് സ്കൂളിലാണ് 2015 കോളേജിന്റെ പ്രവർത്തനം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഈ വാടക കെട്ടിടത്തിലേക്ക് മാറി. ഒരു വർഷത്തിനുള്ളിൽ സ്വന്തമായി കെട്ടിടം പണിയണമെന്നും അതുവരെ വാടക തുക നൽകാമെന്നും മലപ്പുറം നഗരസഭയും ഉറപ്പു നൽകി. ഒക്ടോബറിൽ ആ കാലാവധി അവസാനിക്കും. കെട്ടിടം പണിയാനുള്ള സ്ഥലം പോലും സർക്കാർ ഇതുവരെയും അനുവദിച്ചിട്ടില്ല. കാരണം ഇത്രയും പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും ഇതുപോലുള്ള ഒരു സർക്കാരിനാവില്ല. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും പ്രതിസന്ധിയാണ്. വേറെ മുറിയില്ലാത്തതിനാൽ ക്ലാസ് മുറിക്കുള്ളിൽ തന്നെയാണ് ലാബ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്ലാസ് എടുക്കേണ്ട സമയത്ത് ക്ലാസും ലാബ് എടുക്കേണ്ട സമയത്ത് അപ്പോ അപ്പാരറ്റസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ ലാബ് സെറ്റ് ചെയ്യും. കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കെട്ടിടം വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം.